Hi, I am Dr. Naina. Welcome to this video. Today we will discuss palliative treatment or Sandwana Paricharanam. That is just an introduction video. Just as an introduction video. പലപ്പോഴും നമുക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചല്ലെങ്കിൽ ടെർമിനലി ഇല്ലായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ചികിത്സാ രീതിയാണ് പാലിയേറ്റീവ് കെയർ എന്ന ഒരു തെറ്റിദ്ധാരണ നമുക്കെല്ലാവർക്കും തന്നെ ഉണ്ട് അല്ലേ എന്നാൽ അങ്ങനെയല്ല ഏതൊരു വ്യക്തിയുടെയും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് അല്ലെങ്കിൽ ചികിത്സാ മേഖലയാണ് സാന്ത്വന പരിചരണം അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ കാരണം നമ്മുടെ വീട്ടിൽ ഒരു കിടപ്പുരോഗി ഉണ്ടെങ്കിൽ അത് ആ രോഗിയെ മാത്രമല്ല ബാധിക്കുന്നത് മറിച്ച് ആ വീട്ടിലുള്ള ഓരോ വ്യക്തികളെയും ആ കുടുംബാംഗങ്ങളിൽ ഓരോരുത്തരെയും അത് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പ്രതിസന്ധിയിൽ ആക്കാറുണ്ട് അവർക്ക് ഒരുപാട് ടെൻഷനുകൾ ഉണ്ടാവാം ഉത്കണ്ഠകൾ ഉണ്ടാവാം സ്ട്രെസ് ഉണ്ടാവാം അപ്പോൾ അവരുടെ ആ ബുദ്ധിമുട്ടുകൾ അത് കുറച്ചു കൊടുക്കാനും സഹായിക്കുന്ന ഒരു രീതിയാണ് പാലിയേറ്റീവ് കെയർ അവരുടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അവർക്ക് ഒരു ഉത്കണ്ഠയുണ്ടെങ്കിൽ അതൊന്ന് കേൾക്കുക എന്നുള്ളത് ആ സമയത്ത് അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ അതൊന്ന് കുറച്ച് കൊടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ ഒരു കാര്യമാണ് അതും പാലിയേറ്റീവ് കെയറിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുമ്പോൾ ലിവറിൻ്റെ പ്രവർത്തനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആക്സിഡൻ്റ് ഉണ്ടായി ഒരാൾ കിടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പക്ഷാഘാതമുണ്ടായി തളർന്നു പോകുമ്പോൾ ഈ ഒക്കെ ഇങ്ങനത്തെ പല രോഗങ്ങളും അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടിലൂടെ ഒരു രോഗി ഒരു പേഷ്യൻ്റ് സംഭവിക്കുമ്പോൾ ആ വീട്ടിലുള്ള മറ്റുള്ളവരെയും അത് ബാധിക്കും അപ്പോൾ ആ രോഗിയെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അവരുടെ പ്രശ്നങ്ങൾ മാക്സിമം കുറച്ച് മുന്നോട്ട് പോകാനായി സഹായിക്കുന്ന ഒരു ചികിത്സാ മേഖലയാണ് പാലിയേറ്റീവ് കെയർ ഇപ്പോൾ ഒരു കിടപ്പ് രോഗി അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലേ ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടാവാം മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ടാവാം അതുപോലെ ഭീമമായ സാമ്പത്തിക പ്രശ്നങ്ങൾ ട്രീറ്റ്മെൻറ്റിൻ്റെയും മറ്റും ഭാഗമായി അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതിനോടൊപ്പം തന്നെ നമ്മളെപ്പോലെയൊക്കെ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അവരുടെ ലോകം ഒരു 4 ചുവരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു കട്ടിലിലേക്ക് മാറുന്ന അവസ്ഥ അവരുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറഞ്ഞു വരുന്ന അവസ്ഥ അല്ലെങ്കിൽ സമൂഹവുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറഞ്ഞു വരുന്നു അവരുടെ ദൈനംദിന ജീവിതത്തിന് പോലും അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾക്ക് പോലും അവർക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരുന്ന അവസ്ഥ അപ്പോൾ അവരുടെ മനസ്സിലൂടെ പല ചിന്തകൾ കടന്നു പോകാം താൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് അല്ലെങ്കിൽ താൻ മറ്റുള്ളവർക്കൊരു ഭാരമാണ് പോലെയുള്ള പല ചിന്തകൾ പല ബുദ്ധിമുട്ടുകൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകാം അതിനോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ആ വീട്ടിലുള്ള മറ്റുള്ളവർ പതുക്കെ പതുക്കെ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറഞ്ഞു വരുന്നത് അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നല്ല പറയുന്നത് പക്ഷേ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കിടപ്പ് രോഗി ഉണ്ടായാൽ പണ്ട് അത് കിടക്കുന്നതിന് മുന്നേ ആ വ്യക്തിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അത്രത്തോളം പിന്നീട് അങ്ങോട്ട് വരണമെന്നില്ല പതുക്കെ ദിവസങ്ങൾ കഴിയുന്നതോറും ആ ഒരു ഇൻട്രാക്ഷൻ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അത് മനഃപൂർവ്വം ചെയ്യുന്നതാവണമെന്നില്ല അവർക്ക് അവരുടേതായ തിരക്കുകളുണ്ട് അവരുടേതായ ജോലികളുണ്ട് അവരുടേതായ കാര്യങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ തങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് അവരെ ആ പറയുന്നത് അവർക്ക് വേദനയുണ്ടാവുമോ എന്നൊക്കെയുള്ള പേടിയും ഒക്കെ കാരണമാവാം ചിലപ്പോൾ ഇൻട്രാക്ഷൻ കുറഞ്ഞു വരുന്നത് പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കുക അത്രയും കാലം അവരും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് ഇൻവോൾവ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന വീട്ടിലെ കാര്യങ്ങൾ പെട്ടെന്ന് അവരറിയാണ്ട് നടക്കുന്നു എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ ആ കിടക്കുന്ന രോഗിയെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് മാനസികമായി ഉണ്ടാക്കുന്നത് അപ്പോൾ കുടുംബാംഗങ്ങൾ അതും കൂടി ശ്രദ്ധിക്കണം അതിനോടൊപ്പം തന്നെ ഇനിയൊന്നും ചെയ്യാനില്ല എന്ന ഒരു തെറ്റായ ധാരണ പലപ്പോഴും കുടുംബാംഗങ്ങൾക്കുണ്ടാവാം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ട് 35 വയസ്സേ ഉള്ളൂ മരത്തിൽ നിന്ന് വീണ് 2 കാലും തളർന്നു പോയി കിടക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് മരുന്ന് വാങ്ങിക്കാനായിട്ട് വരാറ് അപ്പോൾ എങ്ങനെയുണ്ട് ആ പേഷ്യൻറ്റിന് എന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛൻ പറയുമോ ഡോക്ടർ ഇനിയൊന്നും ചെയ്യാനില്ല ഞാൻ മാക്സിമം എല്ലായിടത്തും കൊണ്ടുപോയി നടക്കത്തില്ല ആ വ്യക്തി ഇനി നടക്കത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട് പക്ഷേ അങ്ങനെ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു ഒരു രീതിയാണ് കാരണം പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ആ കിടക്കുന്ന രോഗിക്ക് വേണ്ടി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലേ അവർക്ക് ഇങ്ങനെ നിരന്തരം കിടക്കുമ്പോൾ അവർക്ക് വേദനകൾ പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാവാം വയറിന് ബുദ്ധിമുട്ടുണ്ടാവാം അവർക്ക് ഓക്കാനമുണ്ടാവാം അവർക്ക് ഓർമ്മക്കുറവുണ്ടാവാം അല്ലെങ്കിൽ ഉറക്കക്കുറവുണ്ടാവാം അവർക്ക് വിഷമം സങ്കടമൊക്കെ ഉണ്ടാവാം അതിലേതെങ്കിലും ഒരു കാര്യമെങ്കിലും നമുക്ക് കുറച്ച് കൊടുക്കുവാൻ സാധിച്ചാൽ അത്രയും നല്ലതാണ് ആ രോഗിയെ സംബന്ധിച്ച് സോ വീട്ടിലുള്ളവർ കുടുംബാംഗങ്ങൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കണം അതിനെ നമ്മൾ എപ്പോഴും അവരുടെ കൂടെ നിൽക്കണം. മാക്സിമം പ്രശ്നങ്ങളും വേദനകളും ഒക്കെ കുറച്ച് സന്തോഷത്തോടെ ജീവിക്കുവാനാണ് ഓരോ വ്യക്തിക്കും ആഗ്രഹമല്ലേ. നമ്മൾ അതിന് അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരെത്ര കാലം ഇനി ജീവിക്കുന്നുവോ അത്രയും കാലം സന്തോഷമായും സമാധാനമായും കടന്നു പോകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായും കുടുംബാംഗങ്ങൾ അതിനുവേണ്ടി നിൽക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾക്കും ആരോഗ്യക്കും അവരുടെ മാക്സിമം പ്രശ്നങ്ങൾ കുറച്ച് വെക്കുവാനായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടും സഹായിക്കുന്ന പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് വിഭാഗം എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും അവൈലബിൾ ആണ്. നിങ്ങളുടെ അടുത്തുള്ള ആശുപത്രിയിൽ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് അതിനുള്ള ഫെസിലിറ്റീസൊക്കെ ചെയ്തു തരും. മാക്സിമം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ലേ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വയസ്സായ അമ്മ അപ്പം മകനോട് പറയുകയാണ് എനിക്ക് ഒരു നീ വൈകിട്ട് വരുമ്പോൾ ആ സാധനം വാങ്ങിച്ചിട്ട് വരണം എന്ന് പറയുമ്പോൾ മകൻ്റെ റിപ്ലൈ എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പോയി വൈകിട്ട് അത് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നതും, അതേസമയം അങ്ങനെ അമ്മ പറയുന്ന സമയത്ത് ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞു പോയി വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നതും തമ്മിൽ, ആ രണ്ട് ഉത്തരങ്ങളും തമ്മിൽ ആ അമ്മയുടെ മനസ്സിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലേ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനമാണ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. ഒരേ കാര്യം തന്നെ നമുക്ക് ഒരാളുടെ സന്തോഷവും സമാധാനവും ധൈര്യവും കൂട്ടിക്കൊണ്ടും ചെയ്യാം, അതേ കാര്യം തന്നെ ആ വ്യക്തിയുടെ സന്തോഷവും സമാധാനവും ധൈര്യവും കുറച്ചുകൊണ്ടും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുടുംബാംഗങ്ങൾ തീർച്ചയായിട്ടും അത് ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി പാലിയേറ്റീവ് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഗവൺമെൻറ് ആശുപത്രിയിലും അവൈലബിൾ ആണ്. പാലിയേറ്റീവ് നേഴ്സിൻ്റെ സേവനം നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പേഷ്യൻറ്റിനാണ്. സോ ചിലപ്പോൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ ചിലപ്പം അവർ കൂട്ടാക്കണമെന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടാവാം, ഫാമിലി മെമ്പേഴ്സിന് സംശയങ്ങളുണ്ടാവാം. അപ്പോൾ പാലിയേറ്റീവ് സ്റ്റാഫ് തീർച്ചയായിട്ടും അവരുടെ കൂടെ നിന്ന് അവരുടെ സംശയങ്ങളെല്ലാം മാറ്റി ഉചിതമായ തീരുമാനമെടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. അതുപോലെ കുടുംബാംഗങ്ങളും ആ രോഗിയുടെ കൂടെ നിന്ന് അവരെ ഉചിതമായ തീരുമാനമെടുക്കാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ സഹായിക്കുക. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റാഫുമായിട്ട് നിങ്ങൾ ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ബുദ്ധിമുട്ടുകൾ മാക്സിമം. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്കുണ്ടെങ്കിൽ അതല്ലേ എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒറ്റപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഏതൊരു വ്യക്തിക്കും, പ്രത്യേകിച്ചും ഒരു അസുഖത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വലിയ ഒരു ആശ്വാസമാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, നമുക്ക് എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും പാലിയേറ്റീവ് കെയർ സിസ്റ്ററിൻ്റെ സഹായം ഉണ്ട്, ഫെസിലിറ്റി ഉണ്ട്. അത് നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലൊരു കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു രോഗിക്ക് വേണ്ടി മാത്രമുള്ളതല്ല പാലിയേറ്റീവ് കെയർ, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും കൂടിയുള്ളതാണ്. നമ്മൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മളുടെ ബുദ്ധിമുട്ടുകളും നമുക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകാതെ നമുക്ക് ആ ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് ഒരു രോഗിക്കും കുടുംബാംഗങ്ങൾക്കും സന്തോഷവും സമാധാനവും നൽകിക്കൊണ്ട് മാക്സിമം അവരുടെ പ്രശ്നങ്ങൾ കുറച്ച് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന, അവരുടെ ബുദ്ധിമുട്ടുകളെ മാക്സിമം കുറച്ച് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു ചികിത്സാ മേഖലയാണ് പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ സാന്ത്വന പരിചരണം. ഇനി ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ്സ് എഴുതുക. മറ്റു വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോമേ കാണാം. ബൈ.